നമസ്കാരം. സ്പീക്കർ ശ്രീരാമകൃഷ്ണനും മന്ത്രി കെ ടി ജലീലും വീണ്ടും മത്സരിക്കും. എന്നാൽ സി പി എം മന്ത്രിമാരിൽ ഒരു നിര ഇത്തവണ നിയമസഭാ മത്സര രംഗത്ത് നിന്ന് മാറുമെന്നാണ് സൂചന. മന്ത്രിമാരായ എം എം മണി, എ കെ ബാലൻ, ജി സുധാകരൻ, തോമസ് ഐസക് എന്നിവരിൽ ചിലർക്ക് മാറി നിൽക്കേണ്ടി വരും. സി പി എം സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് കോടിയേരി ബാലകൃഷ്ണനെ മടക്കിക്കൊണ്ടുവരുന്നതും ചർച്ചകളിൽ സജീവമാണ്. ചികിത്സയ്ക്ക് വേണ്ടിയാണ് കോടിയേരി സെക്രട്ടറി പദം ഒഴിഞ്ഞത്. തദ്ദേശത്തിലെ വിജയത്തോടെ പാർട്ടിക്ക് കരുത്തുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടിയേരി മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാകും നിർണായകമാവുക. ജമേഴ്സി കുട്ടിയമ്മ, സി രവീന്ദ്രനാഥ്, കടകംപള്ളി സുരേന്ദ്രൻ എന്നീ മന്ത്രിമാർ ഉറപ്പായും മത്സരിക്കും. ഇ പി ജയരാജനും അവസരം കിട്ടും. എസ് സി മൊയ്തീനും മത്സരിക്കാൻ സാധ്യത കുറവാണെന്ന വിലയിരുത്തലുണ്ട്. എന്നാൽ തൃശൂരിലെ പ്രത്യേക സാഹചര്യം മൊയ്തീനും സീറ്റ് നൽകുമെന്നാണ് വിലയിരുത്തൽ. മുതിർന്ന നേതാവായ ആനത്തലവട്ടം ആനന്ദനും മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. എം എ ബേബിയും പട്ടികയിൽ ഇടം നേടാൻ സാധ്യത ഏറെയാണ്. തോമസ് ഐസക് മത്സര രംഗത്ത് നിന്ന് മാറുന്ന സാഹചര്യത്തിലാണ് ഇത് വരുന്നത്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ വീണ്ടും മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് വിലയിരുത്തലുകളുണ്ട്. അതേസമയം കായംകുളത്തേക്ക് മാറി മത്സരിക്കുമെന്ന അഭ്യൂഹമുണ്ടെങ്കിലും അത് നിഷേധിച്ചിരുന്നു. രണ്ട് തവണയിൽ കൂടുതൽ സുധാകരൻ തുടർച്ചയായി എം എൽ എ ആയി. ഇനി മത്സരിക്കാൻ താല്പര്യമില്ലെന്നും പാർട്ടി പ്രവർത്തനത്തിൽ പൂർണ്ണമായി മുഴുകാനാണ് താല്പര്യമെന്നും സുധാകരൻ പറയുന്നു. തുടർച്ചയായി രണ്ട് തവണ ജയിച്ചവരെ ഒഴിവാക്കണമെന്ന നിബന്ധനയാണ് സി പി എമ്മിനുള്ളത്. സുധാകരൻ ഇതിനോടകം 7 തവണ മത്സരിച്ചു, 3 തവണ തോറ്റു. 2 തവണ മന്ത്രിയായ തോമസ് ഐസക് ആലപ്പുഴയിൽ 4 തവണ മത്സരിച്ചു കഴിഞ്ഞു. അതേസമയം തോമസ് ഐസക്കും സുധാകരനും രണ്ടു ചേരിയിലാണുള്ളത്. ഐസക്കിനോട് പിണറായിക്ക് താല്പര്യക്കുറവുണ്ട്. സുധാകരനെ മാറ്റി നിർത്തുന്നതിനോടൊപ്പം തന്നെ ഐസക്കിനെയും മാറ്റുകയാണ് പിണറായിയുടെ ലക്ഷ്യം. ഇതോടെ തുടർഭരണം കിട്ടിയാലും ഐസക്കിനെ മന്ത്രിയാക്കേണ്ട സാഹചര്യം ഒഴിവാകും. അതിനിടെ ഇതിനകം 4 തവണ മത്സരിക്കുകയും 2 തവണ മന്ത്രിയാവുകയും ചെയ്ത എ കെ ബാലൻ സംഘടനാ രംഗത്തേക്ക് മാറുമെന്ന സൂചനകൾ ശക്തമാണ്. അനാരോഗ്യം കാരണം മന്ത്രി എം എം മണി ഉടുമ്പൻചോല മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇടയില്ലെന്ന സൂചനയുണ്ട്. ശാരീരിക പ്രയാസങ്ങളാണ് കാരണം. പുതിയ കക്ഷികൾ എൽ ഡി എഫിലേക്ക് വന്നതിൻ്റെ ഭാഗമായി കെ കെ ശൈലജയും മന്ത്രി ടി പി രാമകൃഷ്ണനും മണ്ഡലം മാറുമോ എന്ന ചർച്ചയും സജീവമാണ്. ശൈലജയുടെ സിറ്റിംഗ് സീറ്റായ കൂത്തുപറമ്പ് എൽ ഡി എഫിലേക്ക് തിരിച്ചു വന്ന എൽ ജെ ഡി നേരത്തെ മത്സരിച്ചിരുന്ന സീറ്റാണ്. കെ പി മോഹനു വേണ്ടി ആ സീറ്റ് അവർ ചോദിക്കാനാണ് സാധ്യത. യു ഡി എഫിലായിരിക്കെ 1977 മുതൽ കേരള കോൺഗ്രസ് എം മത്സരിച്ച മണ്ഡലമാണ് പേരാമ്പ്ര. ടി പി രാമകൃഷ്ണന്റെ സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ പേരാമ്പ്ര വിട്ടുകൊടുത്താൽ പകരം തിരുവമ്പാടി കേരള കോൺഗ്രസ് ചോദിക്കും. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, കെ ടി ജലീൽ എന്നിവരെ മത്സരിപ്പിക്കണമെന്നാണ് പിണറായിയുടെ താല്പര്യം. സി പി എം കേന്ദ്ര നേതൃത്വം കൂടി ആലോചിച്ചെടുക്കാനാണ് സാധ്യത. ജയസാധ്യത, സ്ഥാനാർത്ഥിത്വം മറ്റു മണ്ഡലങ്ങളെ ബാധിക്കുമോ എന്നിവ കണക്കിലെടുക്കും.